എന്നോട് ചോദിച്ചതും ഞാൻ പറഞ്ഞതും പതിനേഴാം തീയതി മീറ്റിംഗ് ചേർന്നില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഒന്നാം തീയതി മീറ്റിംഗ് ചേർന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചത്. ആ കവറിംഗ് ലെറ്ററിൽ കാണിച്ച ഡേറ്റും 1/11 ചേർന്ന യോഗത്തിൻ്റെ തീരുമാന പ്രകാരം എന്നുള്ളതാണ് ആ നിങ്ങൾ എന്നെ കാണിച്ച മിനിസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാണിച്ചത്. 1/11 യോഗം ചേർന്നില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. 17-ാം തീയതി യോഗം ചേർന്ന് വരാൻ പരസ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നല്ലേ. അത് പറയട്ടെ, ധാരണ എന്താ പറയുന്നത്? തീരുമാനമെടുത്തോ? ആലോചന നിൽക്കുന്ന ഒരു കാര്യത്തല്ല. മരം മുറിക്കാൻ വേണ്ടി തീരുമാനമെടുത്തെങ്കിൽ തീരുമാനം കൺസേൺ ഡിപ്പാർട്ട്മെന്റുകൾ മന്ത്രിസഭയെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ അറിയിക്കണം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആ യോഗത്തിൽ ഒരു തീരുമാനമല്ല. ആ യോഗത്തിൽ വന്ന അജണ്ടകൾ എത്രയാ? ധാരാളം അജണ്ടകൾ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ തമ്മിലാണ് പറമ്പിക്കുളം ആളിയാർ ചർച്ച ചെയ്യപ്പെട്ടു, പാണ്ഡ്യാർ പുന്നപ്പുഴ ചർച്ച ചെയ്യപ്പെട്ടു, നല്ലാർ നീരാർ ചർച്ച ചെയ്യപ്പെട്ടു, നെയ്യാർ ഡാം ചർച്ച ചെയ്യപ്പെട്ടു, മുല്ലപ്പള്ളി ആവശ്യം തമിഴ്നാട് ഉന്നയിച്ചു, 142 ആക്കി ഉയർത്തണം, ബേബി ഡാമിന് ആവശ്യമായിട്ടുള്ള ഇതുണ്ടാവണം, അങ്ങോട്ടേക്ക് കൺസ്ട്രക്ഷൻ നടത്താനുള്ള മെറ്റീരിയൽസ് എടുക്കാനുള്ള റോഡ് വേണം. അപ്പോൾ അന്നവളെ ഞാൻ മനസ്സിലാക്കി വന്ന് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫോർമൽ ആപ്ലിക്കേഷൻ തമിഴ്നാട് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഫോർമൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യട്ടെ, അതിനുശേഷം അത് പരിശോധിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. 17-ാം തീയതി നടന്ന മീറ്റിംഗിൽ ഞാൻ മനസ്സിലാക്കിയ വിഷയം ഞാൻ പറയുന്നത്. ഇതിനകത്തൊന്നും ഒന്നും മറച്ചു വെക്കാൻ ആർക്കുമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന താല്പര്യം പുതിയ ഡാമുണ്ടാകുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്നതാണ്. അതിനെ ഡീവിയേറ്റ് ചെയ്ത് ഈ വിഷയം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അങ്ങനെ തിരിതിരിപ്പിക്കരുതെന്നേ. 1-ാം തീയതി മീറ്റിംഗ് ചേർന്നു എന്നുള്ളതിന്റെ ഒരു കോപ്പിയുടെ ഒരു ഫ്രണ്ട് ആണല്ലോ 1/11 പറയുന്നത്. ആ ഡേറ്റ് യോഗം ചേർന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നെ അതല്ലേ മനസ്സിലാക്കേണ്ടത്? അത് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതല്ല, അത് ഞാൻ അല്ലല്ല, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മീറ്റിംഗില് പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം തീരുമാനം എടുക്കുന്നതിലാണ് പ്രസക്തി. ഇതിപ്പം തമിഴ്നാട്ടിലേക്ക് ഈ 15 മരം മുറിക്കാൻ പെർമിഷൻ കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് പോയില്ലായിരുന്നെങ്കിൽ പ്രശ്നമുണ്ടോ? ഓൺ പെൻഡിങ് കേസ്. എന്ത് വിഷയം? തീരുമാനം എടുത്തു കഴിയുമ്പോഴാണല്ലോ പ്രശ്നമായത്. ആ പോയത് ആരറിഞ്ഞു? ആരാണ്? അതാണല്ലോ പ്രശ്നം. ഇതിനകത്ത് ഞാൻ അറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഓഫീസ് അറിഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു. 1-ാം തീയതി മീറ്റിംഗ് ചേർന്ന് ഒരു മിനിസ്റ്ററിൻ്റെ കോപ്പി ഇങ്ങനെ തീരുമാനമെടുത്തതായിട്ട് എൻ്റെ അടുത്ത് സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ എങ്ങനെ അറിയുന്നേ? ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചു. 1-ാം തീയതി മീറ്റിംഗ് ചേർന്ന് ഇങ്ങനെ തീരുമാനമുണ്ടോ? ചേർന്നിട്ടില്ല എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മിനിസ്റ്റർ അന്വേഷിച്ചു. ഒന്നിൻ്റെ യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് മിനിസ്റ്റർ എനിക്കിതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ ആ പ്രൊസീഡിങ്സ് പരിശോധിക്കണം. ആ പ്രൊസീഡിങ്സിൽ എവിടെയാണ് പറഞ്ഞേക്കുന്നത്? അല്ല, പ്രൊസീഡിങ്സിൽ ഈ ജലവിഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീഡിങ്സ് ഒരു വാക്ക് പറയട്ടെ. അനുമതി കൊടുത്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയില്ലേ? ആ ഉത്തരവിൽ എവിടെയെങ്കിലും ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു സെന്റൻസ് കാണിക്കാവോ? ഞാൻ കണ്ടില്ല. അത് ഞാൻ അത് പറഞ്ഞല്ലോ, ശശീന്ദ്രനെ അത് അവര് കൊടുത്തപ്പം അദ്ദേഹം അത് മനസ്സിലാക്കി അത് തിരുത്തുകയും ചെയ്തല്ലോ. പിന്നെ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തി? ഞാൻ ഏതായാലും ഇത്തരം കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ഇല്ല എൻ്റെ ഒരു നിലപാട് ഞാൻ പറഞ്ഞു. ജലവിഭവ വകുപ്പിനും ഗവൺമെൻറ്റിനും ഇതുവരെയുള്ള നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കാൻ കാണാൻ കഴിയുന്നത് മുല്ലപ്പെരിയാറിലൊരു ഡാം ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള എക്സർസൈസ് തുടരുക. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് യുനാനിമസായ ഒരു ഡിസിഷനാണ് ആവശ്യം. ഇതിനങ്ങോട്ടിങ്ങോട്ടും കോൺട്രിബ്യൂഷൻ അല്ല ആവശ്യം. ഈ വിഷയം നിങ്ങൾ റദ്ദാക്കിയല്ലോ, ഗവൺമെൻറ് റദ്ദാക്കിയ ഒരു കേസിന് എന്തെന്താ പ്രസക്തി? ഞാൻ കണ്ടില്ല, എന്തിനാ ഞാൻ കാണുന്നത്?
തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ കണ്ടാ പോരെ. ഈ യോഗത്തിൽ അല്ല അല്ല അങ്ങനെ അങ്ങനെ പറയരുത്. കേരളത്തിൽ ഒരു ദിവസം ആയിരക്കണക്കിന് മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിർണായകമായ തീരുമാനം വന്നില്ലല്ലോ. അതല്ല, ഉദാഹരണം പറയാം. തമിഴ്നാട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അന്വേഷിക്കേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥർക്കാണല്ലോ. അന്വേഷണ ശേഷം അതിന്റെ മറ്റു മെറ്റീരിയൽസ് എല്ലാം ക്ലിയറായി ഫൈനൽ ഡിസിഷൻ വരുമ്പോൾ ഗവൺമെന്റ് കണ്ടാ പോരെ. അല്ല, ഞാനത് കണ്ടില്ലോ. ഞാൻ പറയാം, മരം മുറിക്കുന്നതുമായിട്ട് തീരുമാനം എടുത്തുന്ന 17 യോഗത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. അല്ലല്ലല്ല, ഞാൻ പറയരുത്. അല്ല, അത് ഞാൻ പറഞ്ഞത് അങ്ങനെ എന്റെ അറിവിൽ അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. 17-ാം തീയതിക്ക് യോഗത്തിൽ മരം മുറിക്കാൻ തീരുമാനമെടുത്ത വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ വീണ്ടും അന്വേഷിക്കാം. എന്റെ അറിവ് പെട്ടിട്ടില്ല. 17-ന്റെ യോഗത്തിൽ മരം മുറിക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്. എന്ത്? ഈ ആർക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തിനാ എന്റെ വിഷയം ഇതിനകത്ത് വരുന്നേ? എനിക്കിതിനകത്ത് അറിയേണ്ടത് എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏത് പോയിന്റിലാണ് പ്രശ്നം. ഒന്ന്, ഈ മറുപടി കേസിലാണെങ്കിൽ പോലും അത് ശശീന്ദ്രൻ വ്യക്തമാക്കി. അദ്ദേഹം വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞല്ലോ ഇതെന്നെ ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ അതിനെതിരെ അന്വേഷണം ഉത്തരവിട്ടത്. എന്തെങ്കിലും മറച്ചു വെക്കാനായിട്ട് അന്വേഷണം ഉത്തരവിടേണ്ട കാര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല 1-ാം തീയതി മീറ്റിംഗ് കൂടി എന്നും ആ 1-ാം തീയതി കൂടി മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് ഈ 15 മരം മുറിക്കാൻ എടുത്തതെന്നുള്ളതാണ് ആദ്യം പുറത്തു വന്നത്. അതാ ശരിയെങ്കിൽ ACS-നെതിരെ അന്വേഷണം നടത്തും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ഞാൻ കറക്റ്റ് ചെയ്തല്ലോ. രണ്ടാമത് പറയുന്നു, ഈ TK ജോസ് അതായത് 1-1-2011 1-11 ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് പോയത്. PCCS ലെറ്ററിൽ പറയുന്നു. അപ്പൊ അങ്ങനെ അത്രയും ലെറ്ററിൽ ഉൾപ്പെടെ കണ്ടെത്തുന്നു. ഞാനത് പറഞ്ഞല്ലോ, ആ രണ്ട് കാര്യത്തിലും ഞാൻ മറുപടി പറഞ്ഞു. 1-11-2021 അങ്ങനെ മീറ്റിംഗ് ചേർന്നിട്ടില്ല. പറയണ്ടേ? മന്ത്രി പറഞ്ഞ വിഷയം ഞാൻ ചോദിക്കട്ടെ. അതിനാണല്ലോ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെന്ന് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ പിന്നല്ലോ ക്യാബിനറ്റ് തീരുമാനമെടുത്തല്ലോ. ആ ചീഫ് സെക്രട്ടറിക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ പറയേ. ഈ വിഷയത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം ഉണ്ടെന്ന് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചീഫ് സെക്രട്ടറിയുടെ മറുപടി വരട്ടെ. TK ജോസ് അതിന് വ്യത്യസ്തനായ ഒരാളല്ലല്ലോ. ഞാനൊരു ക്ലീൻചിറ്റ് കൊടുത്തിട്ടില്ല. ഞാനിപ്പോ നിങ്ങളെ കുറിച്ചാണെങ്കിൽ കാര്യം എന്റെ അടുത്ത് വന്നാൽ എന്റെ ബോധ്യം മനസ്സിലൂടെ ഉണ്ടാകണം ശരിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കയറി അംഗീകരിക്കേണ്ട കാര്യം എനിക്കില്ല. TK ജോസിനെ കുറിച്ച് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറുണ്ട്. ഏത് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കാനാ ഗവൺമെന്റ് തീരുമാനം? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നതിനാൽ അതിന്റെ പെരുവിൽ അതും വരും. ആണ് ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ആ റിപ്പോർട്ട് വരട്ടെ. അത് നമ്മൾ വ്യക്തമായി പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഇപ്പൊ റദ്ദാക്കാൻ. മന്ത്രിമാരുമായിട്ട് 1-ാമത്തെ കാര്യം, മരം മുറിക്കുന്ന ഈ കേസില് സ്വാഭാവികമായിട്ടും എന്റെ വകുപ്പിൽ എന്നോട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കണ്ടില്ല. നമ്പർ 1, മനസ്സിലാക്കാവുന്ന നമ്മൾ ഓരോ കാര്യങ്ങളോടും വേണ്ടേ അവനാലോട് ചിന്തിക്കാൻ? ജലവിഭവ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാ കാര്യവും എന്നോട് ആലോചിക്കുന്നുണ്ടോ? പിന്നെ ഇങ്ങനൊരു തീരുമാനം വരുമ്പോൾ തീർച്ചയായിട്ടും വനം വകുപ്പ് മന്ത്രിയും ഞാനും ഒക്കെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അറിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ നോട്ടീസും വന്നില്ല. അതുകൊണ്ടാണല്ലോ ഉത്തരവിറങ്ങി അന്ന് തന്നെ ഇത് മരവിപ്പിച്ചത്. ഒരു നിമിഷം താമസിപ്പിച്ചില്ലല്ലോ. ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം അനുസരിച്ച് അവർ റദ്ദാക്കി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? മന്ത്രിസഭയെ അറിയാതെ ഒരു ഇൻ്റർസ്റ്റേറ്റ് ഇഷ്യൂ നടപടിക്രമങ്ങൾ പാലിക്കാതെ ചെയ്യുന്ന അപാകത്തെല്ലാം ചൂണ്ടിക്കാണിച്ചു. ഉദ്യോഗസ്ഥരത്തെ എന്തെങ്കിലും വീഴ്ചയുണ്ടോ? ചീഫ് സെക്രട്ടറി അന്വേഷിക്കും. ഇനി നമുക്ക് എന്താ കാര്യത്തിൽ പ്രശ്നം? എനിക്കറിഞ്ഞുകൂടാ.
സാധാരണ ഒരു എന്റെ വിഷയേ പക്ഷേ അത് തന്നെയല്ലേ ആയിരം തവണ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥനെതിരെ വന്ന നടപടി റദ്ദാക്കാനുണ്ടായ സാഹചര്യം അതല്ല അതിനു മുമ്പ് ആലോചിക്കാത്തത് കൊണ്ടല്ലേ ഇതിങ്ങനെ എടുക്കേണ്ടി വന്നേ അത് മുമ്പ് ആലോചിക്കാത്തത് കൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥനെ നടപടി എടുക്കേണ്ടി വന്നത് ആ ഇറങ്ങിയ പ്രൊസീഡിങ്സിൽ ഏതൊക്കെ വകുപ്പും ആരെങ്കിലും ആണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണ്ടേ എന്നോട് ചോദിക്കുമ്പോൾ ചോദിക്കാൻ പ്ലീസ് എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ അദ്ദേഹം ഇറക്കിയ പ്രൊസീഡിങ്സിൽ എൻ്റെ റോൾ എന്താണ് എന്റെ നിങ്ങൾ ഇനി മറുപടി പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞല്ലോ ശശീന്ദ്രൻ അതിനെല്ലാം മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി അപ്പുറത്തോട്ട് എനിക്ക് പറയാനില്ല അദ്ദേഹം പറയണം ഒന്ന് രണ്ടാമത്തെ വിഷയം ഞാൻ മനസ്സിലാക്കിയത് പ്രൊസീഡിങ്സ് പി സി സി എഫ് എടുത്ത പ്രൊസീഡിങ്സിനകത്ത് ഈ ഡിപ്പാർട്ട്മെന്റിനെ ഒരിടത്തും പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടില്ല എന്ത് കവറിംഗ് ലെറ്റർ അല്ലെന്ന ഡോക്യുമെന്റ്സ് ആ ഞാൻ അത് ആവർത്തിച്ച് ഏഷ്യ പറയുന്നുണ്ടല്ലോ അത് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നല്ലോ അല്ലെന്ന് ഞാൻ പറയുന്നല്ല ഒന്ന് അതാ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ എന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ടോ ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മീറ്റിംഗ് എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടി മേധാവിയായ എ സി എസ് ചേർന്നതായിട്ടൊരു മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ആ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലല്ലേ എനിക്ക് തീരുമാനം പറയാൻ പറ്റുള്ളൂ ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത് പി സി സി എഫ് ആയിരിക്കും ഒരു പക്ഷേ ശശീന്ദ്രനായിട്ട് സംസാരിച്ചത് കാര്യം ഞങ്ങൾ രണ്ടു കൂട്ടരും ഫയൽ കാണുന്നില്ലല്ലോ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഞങ്ങൾ ഫോണിൽ എടുത്തല്ലേ മന്ത്രിക്ക് ഫയൽ അയച്ചതിന് ശേഷമാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാ ഞങ്ങളത് കണ്ടു ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസാരിച്ചു അതാണല്ലോ ഞാൻ പറഞ്ഞ മറുപടിയെല്ലാം മന്ത്രിമാർ തമ്മിലൊരു വ്യത്യാസമില്ല ഇതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട രേഖകളാണ് സംസാരിക്കുന്നത് ആ രേഖകളിൽ എവിടെ വിഷയമുണ്ടോ അവിടെ ചോദ്യം ചെയ്യും ഞാനത് പറഞ്ഞല്ലോ ആ മിൻസ് എന്ന് പറഞ്ഞതിന്റെ മിൻസ് അല്ല ഞങ്ങൾ ക്ലിയർ ചെയ്ത് ആവർത്തിച്ച് പറയുന്നത് പി സി സി എഫ് പി സി അത് പറഞ്ഞു അതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ പി സി സി എഫ് കൊടുത്ത ലെറ്ററിൽ മൂന്നാമതായി പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചായിരിക്കും ശശീന്ദ്രൻ പറഞ്ഞത് എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ ആയിരിക്കട്ടെ ആ മൂന്നാമത് പറഞ്ഞ കാര്യത്തിൻ്റെ ഡോക്യുമെന്റ്സ് മിനിറ്റ്സ് എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ച എ സി എസ് ഇങ്ങനെ മീറ്റിംഗ് ചേർന്നിട്ടില്ല എന്നോട് പറയുന്നു അപ്പോൾ ആ മിനിറ്റ്സ് കാണാതെ ഞാൻ എങ്ങനെ പറഞ്ഞു ഏതെങ്കിലും ഒരു അപേക്ഷ നിങ്ങൾ ഇതെല്ലാം മറ്റൊരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുമ്പം അതിനാധാരമായി സമർപ്പിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അതിനോട് അറ്റാച്ച് ചെയ്യാന്നുള്ളതല്ലേ കാണേണ്ടത് ഇത് അറ്റാച്ച് ചെയ്ത് കാണുന്നില്ല അതാണ് വിഷയം അതിപ്പോൾ തർക്കത്തിൻ്റെ വിഷയം അതൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല ഇന്നലെ മന്ത്രിസഭാ യോഗം ഇത് റദ്ദാക്കി ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി മൂന്ന് ഇൻട്രസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിസഭയും ഗവൺമെൻറ്റും അറിയേണ്ടതാണ് നടപടിക്രമങ്ങൾ പാലിച്ചിൽ വീഴ്ച വരുത്തി നിയമാനുസൃതമായി നിൽക്കുകയല്ല എന്ന ടൈഗർ റിസർവാണ് ഫോറസ്റ്റ് ആക്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പിൻ്റെയും കൂടി അനുമതി ഇനി മേടിക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങളെല്ലാം നടപടിക്രമം പാലിക്കാതെയാണ് ഈ ഉത്തരവ് ഇറങ്ങിയതെന്ന കാരണത്താലാണല്ലോ ഇത് റദ്ദ് ചെയ്തിരിക്കുന്നത് റദ്ദ് ചെയ്തൊരു കാര്യത്തിന് ഇനി ചോദ്യം ഉന്നയിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കിതിന് ഇൻട്രസ്റ്റ് മനസ്സിലാകുന്നില്ല അല്ല അത് അല്ല അവകാശ ലംഘനത്തിന് നോട്ടീസ് എടുത്തു അത് അത് തീർച്ചയായിട്ടും സ്പീക്കർ പരിശോധിക്കട്ടെ അത് നമുക്ക് മറുപടി പറയാവുന്ന കാര്യമല്ലല്ലോ അത് സ്പീക്കർ പരിശോധിക്കട്ടെ അല്ലേ ഞാൻ മുല്ലപ്പെരിയാറും അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ കുറേ ഏറെ കഷ്ടപ്പെടുന്നുണ്ട് അതെ ടി കെ ജോസഫിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടാറില്ല ഞാൻ ആ വെള്ളം ഉയർന്നപ്പോൾ തൊട്ട് അവിടെ നിൽക്കുന്നവനാ 2018 മുഴുവൻ ദുഃഖം നേരി കണ്ടവനാ അന്ന് അപായപ്പെട്ടാൽ ഞാൻ ഉൾപ്പെടെ തീരുക അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ബാധകമല്ല ഞാൻ സ്റ്റേറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു എൻ്റെ ഓഫീസോ ഞാനോ കണ്ടിട്ട് ഫയലല്ല പിന്നെ ഞാൻ ആരോടാണ് ഇത് അന്വേഷിക്കുന്നത് എൻ്റെ വകുപ്പ് മേധാവിയെ വിളിച്ചന്വേഷിക്കല്ലേ മാർഗമുള്ളൂ ഏ കണ്ണടച്ചും തുറന്നും വിശ്വസിക്കേണ്ട ഒരു കാര്യം ഭരണപരമായിട്ടുള്ള കാര്യങ്ങളില്ല എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്
ഞാൻ പറഞ്ഞല്ലോ ഈ ഉദ്യോഗസ്ഥൻ അങ്ങനെ മീറ്റിംഗ് ചേർന്നതിന്റെ മിനിറ്റ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കും, നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യും മുഖ്യമന്ത്രികള്. മുഖ്യമന്ത്രി അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അന്വേഷിച്ചത് ഇതാണ് എനിക്ക് കിട്ടുന്ന നിലപാടെന്ന് ഞാൻ മുഖ്യമന്ത്രിയെ അറിയിക്കും. എനിക്കതൊന്നുമില്ല, ഞാൻ കേസല്ല. അതിന്റെ കാര്യം എന്താ, ഒരു ഗവൺമെന്റിൽ ഗവൺമെന്റ് അറിയാണ്ട് ജനാധിപത്യ പ്രക്രിയയിലെ വിഷയങ്ങൾ അതായത് ഗവൺമെന്റുകളും മന്ത്രിമാരും അറിയണം. അതിന് വിരുദ്ധമായൊരു നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ഉണ്ടെന്ന് അറിയണം. അറിഞ്ഞാൽ അപ്പം നിലപാടെടുക്കും, ആ വിഷയം ഞാൻ മുഖ്യമന്ത്രി അറിയിക്കും. അത് ഫൈനലൈസ് ചെയ്യട്ടെ, ഇനി ചോദിക്കരുത്. 1/11/2021 ഇതുപോലൊരു മീറ്റിംഗ് ചേർന്നതായി PCCF എഴുതിയ കത്തിൽ ഇൻറ്റിമേഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ രേഖ ശരിയാണോ എന്നല്ല പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരു മീറ്റിംഗ് ചേർന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിറ്റ്സ് ആ ഇൻറ്റിമേഷനൊപ്പം അറ്റാച്ച് ചെയ്യണം, ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഈ 1/11/2021 യോഗത്തിന് ശേഷം 15 വരെ മുറിക്കാനെടു പ്രൊസീഡിങ്സ്, ആ പ്രൊസീഡിങ്സിൽ 1/11/2021 ചേർന്ന യോഗത്തിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ 15 മരം വെട്ടാനായിട്ട് പറഞ്ഞില്ലേ, ആ വെട്ടാൻ പറഞ്ഞ യോഗത്തിൻ്റെ തീരുമാനമായിട്ടാണെന്ന് പ്രൊസീഡിങ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഏത് ഈ ഉത്തരവിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അന്വേഷിക്കണം. ഇത് രണ്ടും അന്വേഷിക്കാതെ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ശശിധനം കണ്ടത് നിങ്ങൾ കണ്ട പോലെ തന്നെ, ഞാൻ കണ്ട പോലെ തന്നെയാണ് ഇതാ കണ്ടത്. അത് പറയാം, അത് കറക്റ്റ് ചെയ്യുമ്പോൾ തീരിയല്ലേ. ഇനി എന്താ വേണ്ടത്, ഈ പറഞ്ഞ കാര്യം ശരിയാണോ എങ്കിൽ ഇനി അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടോ, അങ്ങനെ രേഖയുണ്ടോ, ഉണ്ടെങ്കിൽ ഇനിയും പറയുന്നു അങ്ങനെ 1/11 മീറ്റിംഗ് ചെയ്യാൻ ഡോക്യുമെന്റ്സിൻ്റെ രേഖ ഉണ്ടെങ്കിൽ ശരിയായ അഭിപ്രായം എനിക്കില്ല. തീർത്തു പറയുക, ശരിയായ അഭിപ്രായം എനിക്കില്ല, എൻ്റെ ആവശ്യമില്ല. ഏതുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചു, ഈ ഉത്തരവ് റദ്ദി ചെയ്തു. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് നീങ്ങുമ്പം ഇത്തരം വാർത്തകൾക്കല്ല പ്രസക്തി. മുല്ലപ്പെരിയാറിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയുമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെ ഒരു ഡാം ഉണ്ടാകാൻ എന്ത് ചെയ്യാൻ പറ്റും? തമിഴ്നാടുമായിട്ട് ആലോചിച്ച് ഒരു ധാരണയിൽ ഒരു ഡാമിന് ആവശ്യമായി നടപടി പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് ആവശ്യം. ഔട്ട് ഓഫ് കോർട്ടിൽ ഡിസ്കഷൻ ഉണ്ടാകണം. സുപ്രീം കോടതി 2014 142 തീർത്താൻ പറഞ്ഞില്ലേ? ആ സുപ്രീം കോടതി ചോദ്യം ചെയ്യാൻ പറ്റുമോ? അതിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ബേസിക് ആയിട്ടുള്ള വിഷയം അവിടെ തന്നെയല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. അത് ഈ വിഷയം മാത്രമല്ല, ഏത് വിഷയവും അങ്ങനെ താല്പര്യങ്ങൾ ഉണ്ടാകും ഇല്ലയോ എന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഇൻ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് ചെയ്ത നടപടിക്രമം ശരിയായില്ല എന്ന് ഗവൺമെൻറ് കണ്ടെത്തി ക്യാബിനറ്റ് അത് റദ്ദാക്കി. അതിനപ്പുറത്ത് ഉടനെ ചെയ്യണ്ടേ? ഏതായാലും അവിടുന്ന് ഒരു രോമം പോലും മുറിച്ചിട്ടില്ലല്ലോ. പതിനേഴും കഴിഞ്ഞു, 1/11 കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് വിശദമായി നിങ്ങൾ കേൾക്കുക. ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അനുദിനം നടക്കുന്ന യോഗമൊന്നും ഒരു മന്ത്രിമാർക്ക് അറിയാൻ പറ്റിയില്ല. പറയട്ടെ, ഒന്ന് പറഞ്ഞ് തീർക്കട്ടെ. ഇൻ്റർ സ്റ്റേറ്റ് വിഷയത്തിനകത്ത് തീരുമാനമെടുക്കുമ്പം അറിയിക്കണം. നമ്മളല്ലാതെ എല്ലാ ദിവസവും എന്തും, പിന്നെ എൻ്റെ കീഴിൽ തന്നെ എത്ര വകുപ്പുണ്ട്? വാട്ടർ അതോറിറ്റിയായി, ഇറിഗേഷനായി, ഗ്രൗണ്ട് വാട്ടറായി, പ്രോജക്റ്റുകളായി, ഇതെല്ലാം വിവിധ വകുപ്പിലെ ഈ എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അനുദിനമായി അവരെടുക്കുന്ന, അവർക്ക് പിന്നെ എന്താ അധികാരം? അവർക്ക് ഇത്രയും തലം വരെ പോകാനുള്ള അധികാരമുണ്ട്, അതൊക്കെ തീരുമാനമെടുക്കാം, അത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും ചില കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ട്സ് ഓഫ് ബിസിനസ് ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റുമായിട്ടും മന്ത്രിമാരുമായിട്ടും ആലോചിക്കേണ്ടതാണ്. അതിന് വീഴ്ച വരുത്തുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നിയമപരമായി നിൽക്കില്ല എന്ന് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റദ്ദാക്കിയത്. ഇത് നിയമത്തിൽ നിൽക്കിയല്ല, അതിൻ്റെ വിഷയം അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യേ, 17-ാം തീയതി എന്ന് മാത്രമല്ല, ഇത് ഏതാണ്ട് വർഷത്തിലൊന്നോ 6 മാസത്തിലൊന്നോ ഒക്കെ ഈ മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇൻ്റർ സ്റ്റേറ്റ് വാട്ടേഴ്സ് പറയട്ടെ, ഞാൻ പറയട്ടെ, തീരുമാനമില്ലെന്നേ. അല്ല അല്ല പറയട്ടെ, ഞാൻ പറയേ, ഈ പറയപ്പെടുന്ന 4-5 കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മുല്ലപ്പെരിയാറാണ് ഈ വിഷയം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് അവർ പറഞ്ഞ് 142 അടിയായിട്ട് ഉയർത്തണം, മറ്റേ റോഡിൻ്റെ സൗകര്യം ഉണ്ടാവണം, മരം മുറിക്കണം. അപ്പം പറഞ്ഞു പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ.
ഇതിനെ ഫോർമലായി ചില സ്റ്റെപ്സ് സ്വീകരിക്കാനുണ്ട് അങ്ങനെ വരുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതേ 17 നാ തീരുമാനം എടുത്തതായിട്ട് എനിക്കറിയത്തുള്ളൂ എൻ്റെ അറിവ് അന്നത്തെ തീരുമാനം അല്ലാതെ 15 മരം മുറിക്കാനെന്ന തീരുമാനം എടുത്തതായിട്ട് എനിക്കറിയത്തില്ല 17 തീയതി കൂടിയ യോഗത്തിൽ 15 മരം മുറിക്കാൻ തീരുമാനം എടുത്തെങ്കിൽ തെറ്റായിപ്പോയി ഞാൻ ആവർത്തിച്ച് വീണ്ടും വ്യക്തമാക്കുന്നു 17 തീയതി കൂടിയ മീറ്റിംഗിൽ ഒരു മിനിഷിൻ്റെ അജണ്ടയിൽ ഒരു വിഷയമുണ്ടെന്ന് വിചാരിച്ച അജണ്ടയിൽ എടുക്കുന്ന തീരുമാനത്തിനല്ലേ പ്രസക്തി 15 മരം മുറിക്കാൻ തീരുമാനം എടുത്തെങ്കിൽ പിന്നെ ഈ 17 തൊട്ടിട്ട് ഈ കാലം ഒത്തിരി വെച്ചിട്ടുണ്ട് കാര്യമുണ്ടായിരുന്നു നമ്മൾ അതിലേക്കൊന്നും പോകണ്ടല്ലോ 1 തീയതിക്ക് റെഫറൻസും കാര്യം കണ്ടു ഞാനും ശശീന്ദ്രനും വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ഒരു മിനിറ്റ് നിയമസഭയിൽ കറക്റ്റ് ചെയ്യുകയും ചെയ്തു ഞങ്ങളൊക്കെ പറയുന്നത് ലഭ്യമായ ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്യുമെൻസ് വഴിയിൽ ഞങ്ങൾക്ക് തന്നേനകത്ത് തെറ്റുണ്ടെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയ തെറ്റുണ്ടെങ്കിലും അത് പൊതുസമൂഹത്തിന് പറയാനുള്ള ബാധ്യതയുണ്ട് ഇതൊന്നും ഒരു അവസാന വാക്കല്ല ഞാൻ അന്വേഷിച്ചറിയുന്ന ആണല്ലോ നിങ്ങൾ മീഡിയയും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയല്ലേ ഓരോ കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ഓരോ നിമിഷം പറയുന്നത് അതിലെന്തെങ്കിലും അപകടമാണെങ്കിൽ വീണ്ടും നിങ്ങൾ തിരുത്തി പറയുകയും ചെയ്യുമല്ലോ ഇത് ഗവൺമെൻറ്റിന് വേണ്ടി പറയുമ്പം ലഭ്യമായ ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഞാനിന്നും പുറത്തു നിൽക്കുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായി മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്നെങ്കിൽ തെറ്റായിപ്പോയി അദ്ദേഹം ചേർന്ന മീറ്റിങ്ങിനെ മിനിസ്റ്റർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അത് എന്നെ കാണിക്കേണ്ടതാണ് മന്ത്രി അന്നേരി എന്നെ കാണിച്ച ഉടനെ ഞാനെന്ത് ചെയ്യും ഞാൻ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യം ആലോചിച്ചു അങ്ങനെയാണ് പോകേണ്ടത് അതായത് മന്ത്രി തലത്തിൽ തീരുമാനം എടുക്കാൻ പറ്റിയ സബ്ജക്റ്റല്ല ഞാൻ ഉടനെ മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കും അങ്ങനെ ഗവൺമെൻറ്റിലേക്ക് പോകത്തക്ക പോലൊരു വിഷയം ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടില്ല എന്താണെങ്കിലും അതിന് വിരാമം ഇട്ടു ഇന്നലെ മന്ത്രിസഭാ യോഗം ആ ഉത്തരവ് റദ്ദ് ചെയ്തതോടുകൂടി ഇപ്പം ഇത് എയറിലില്ല നിലവിൽ എന്ത് നിയമപ്രാബല്യം ഇനിയുള്ളേ ഈ ഉത്തരവിന് എന്ത് പ്രാബല്യം ഇനിയുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് പ്ലീസ് എല്ലാവർക്കും സന്തോഷം.